കർത്താവ യേശുക്രിസ്തുവിന്റെ നാമത്തിലെ ഞാൻ വന്ദനം പറയുന്നു നമ്മൾ റോമാലേഖന ആറാം അധ്യായത്തിന്റെ പന്ത്രണ്ട് വാക്യം വരെ ആണ് കഴിഞ്ഞ ദിവസം സംസാരിച്ചത് പന്ത്രണ്ടും പതിമൂന്നും വാക്യങ്ങൾ ആകയാൽ പാപം നിങ്ങളുടെ മർത്തിശരീരത്തിൽ ഇനി അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത് നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കേ മരുത് സോ സ്പീക്കിംഗ് എബൌട്ട് വാട്ട് യു ഷുഡ് അതായത് നാം സമർപ്പിക്കരുത് നമ്മൾ ചെയ്യരുത് ഇൻവോളൻ സീൻസ് ദർ ഇസ് പവർ സോറി സീൻസ് റീസൺസ് പവർ നമ്മുടെ ശരീരത്തിൽ ഇപ്പോഴും പാപം ചെയ്യാനുള്ള പവർ ഈ ശരീരത്തിൽ അവശേഷിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത് ഈ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത് പാപം എന്ന് പറയുന്നത് ഈ അദ്ധ്യായങ്ങളിലെല്ലാം ഒരു യജമാനെ പോലെയാണ് കാണിച്ചിരിക്കുന്നത് വ്യക്തിത്വമുള്ള ഒരു യജമാനെ പോലെയാണ് പാപത്തെ കാണിച്ചിരിക്കുന്നത് പാപം നമ്മളിൽ കർത്തൃത്വം നടത്തരുത് പാപം പാപം കർത്തൃത്വം നടത്താൻ കഴിവുള്ള അധികാരിയായിട്ടാണ് ഏഴാം വാക്യത്തിൽ പറയുമ്പോൾ പാപത്തിന് ദാസരായി വിൽക്കപ്പെട്ടവർ അപ്പൊ പാപം യജമാനായി കർത്തൃത്വം നടത്താൻ കഴിവുള്ള ആളായിട്ടാണ് പൗലോസ് പറയുന്നത് ഈ പാപം എന്ന് പറയുന്ന ശരീരത്തിന്റെ അവയവങ്ങളിലുള്ളതാണ് ആ അവയവങ്ങളെ ഇനി വാഴാൻ അനുവദിക്കരുത് അവയവങ്ങളുടെ പാഷൻസിന് നമ്മൾ ഇനി ബലം കൊടുക്കരുത് എന്ന് മനഃപൂർവമായി അങ്ങനെ അതിനെ എതിർത്തു നിൽക്കുവാൻ ഈ വാക്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളൂ ഇനി ഈ വാക്യം അതെങ്ങനെയാണ് സമർപ്പിക്കുന്നത് നമ്മൾ സമർപ്പിക്കുക സമർപ്പിക്കുക കർത്തവനം സമർപ്പിക്കുക വിട്ടുകൊടുക്കുക എന്നൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ഈ സമർപ്പിക്കുക എന്ന് പറഞ്ഞ പരിപാടി എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എങ്ങനെയാണ് ഈ സമർപ്പിക്കുക ദൈവം ദൈവത്തെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം എന്നൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും അതിനകത്തൊരു കുഴപ്പമുള്ളത് നമ്മളെ അനുഗ്രഹിച്ചെങ്കിൽ മാത്രമേ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ശരിക്കും നമ്മൾ ദൈവത്തിനെ ഏൽപ്പിച്ചു കൊടുക്കുക സമർപ്പിക്കുക എന്ന് പറഞ്ഞ നിസാര കാര്യമല്ല നമ്മുടെ അവയവങ്ങളെ ദൈവത്തിന് സമർപ്പിക്കുന്ന കർത്താവ് ഞങ്ങളെല്ലാം വിട്ടു തരുന്ന കർത്താവ് എന്ന് പറഞ്ഞാൽ ഒന്നും ഇത് വിട്ടു പോവില്ല വിട്ടു കൊടുക്കപ്പെടുകയുമില്ല കാരണം ഇതിന്റെ ശക്തി അതുപോലെയാണ് നമ്മുടെ വെറും വാക്കുകൾ കൊണ്ടൊന്നും നമുക്ക് കർത്താവിനെ സമർപ്പിക്കാൻ സാധിക്കില്ല ഒരു യാഗമായി മാത്രമേ കർത്താവിനെ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ ഒരു യാഗമാണ് യാഗത്തിലൂടെ മാത്രമാണ് അപ്പോൾ ശരിക്കും ക്രിസ്തുവിന്റെ യാഗത്തിലൂടെ അല്ലാതെ നമുക്ക് നമ്മെ തന്നെ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ശരിക്കും നടക്കുന്ന കാര്യമല്ല സോ ദർ ഹാസ് ടു ബി എ സാക്രിഫൈസ് ഈ യാഗമാണ് നമ്മെ കർത്താവിന് മുമ്പിൽ സമർപ്പി സമർപ്പിതരാക്കി മാറ്റുന്നത് സോ ആ സ്പിരിച്വൽ സർക്കംസിഷനെ കുറിച്ചാണ് നമ്മൾ ഇതിനുമുമ്പ് പറഞ്ഞത് അതായത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് അവൻ മരിച്ചപ്പോൾ നമ്മൾ അവൻ്റെ കൂടെ മരിച്ചു സ്പിരിച്വൽ സർക്കംസിഷൻ നമ്മുടെ അവയവങ്ങൾ നമ്മുടെ അവയവങ്ങൾ വാഴുന്ന ജഡം ആ പഴയ ജഡം അവയവങ്ങളുടെ പാഷൻസ് അനുസരിച്ച് ജീവിച്ചിരുന്ന പഴയ ജലം ക്രൂശിക്കപ്പെട്ടു ആ ക്രൂശിക്കപ്പെടലാണ് ശരിക്കും സമർപ്പിക്കപ്പെടൽ എന്ന് പറയുന്നത് അപ്പോൾ ഒരു യാഗമാണ് കർത്താവിന് എപ്പോഴും സമർപ്പിക്കപ്പെടുന്നത് വി അക്നോളജി ഡെത്ത് ഇൻ അവർ ബോഡീസ് നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ അവൻ്റെ മരണത്തെ അക്നോളജ് ചെയ്യുന്നു പ്രസ്താവിക്കുന്നു ആ യാഗമാണ് ശരിക്കും നമ്മെ എന്താ പറയുന്നത് സമർപ്പിതരാക്കുന്നത് അതെല്ലാം നമ്മൾ സമർപ്പിക്കുന്ന കർത്താവ് എന്താ വിട്ടുതരുന്നു ദൈവത്തിന് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞാലൊന്നും നടക്കുന്ന കാര്യമല്ല ഇറ്റ് ഹാസ് ടു ഡൈ ഓൺ ദ ക്രോസ് എങ്കിൽ മാത്രമേ ദൈവത്തിനത് യാഗമായി സമർപ്പിതമാവുകയുള്ളൂ സോ ഇവിടെ പറയുന്ന നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി സമർപ്പിക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഓൾസോ സ്പീക്സ് അബൌട്ട് ഡെത്ത് വിത്ത് ക്രൈസ്റ്റ് ഓൺ ദ ക്രോസ് അതാണതിൻ്റെ വഴി നമ്മളത് അത് പറഞ്ഞുകൊണ്ടാണ് വരുന്നത് അല്ലേ ആറാം അധ്യയത്തിൽ അത് പറഞ്ഞുകൊണ്ടാണ് വരുന്നത് അത് അങ്ങനെ കർത്താവിൻ്റെ കൂടെ നമ്മൾ മരിച്ചിട്ടുണ്ട് ആ മരണത്തിൻ്റെ ഐകമത്യമാണ് ശരിക്കുമുള്ള സമർപ്പണം എന്ന് പറയുന്നത് അപ്പോൾ പല പലപ്പോഴും നമ്മളത് ചിന്തിക്കുന്നത് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിട്ടാണ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് പക്ഷെ അത് ഇങ്ങനെയാണ് നടക്കുന്നത് ഇറ്റ് ഇസ് എൻ ഐഡന്റിഫിക്കേഷൻ ശരിക്കും അത് കർത്താവ് ചെയ്ത പ്രവൃത്തിയാണ് വി ആർ ഐഡന്റിഫൈ വിത്ത് ദാറ്റ് വർക്ക് അപ്പോൾ യാഗമല്ലാതെ ദൈവത്തിനടുത്തേക്ക് ചെല്ലാൻ സാധിക്കില്ല ബിക്കോസ് വി ആർ ഇൻ ദ പ്രസൻസ് ഓഫ് വി ആർ ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ് ബിക്കോസ് അവന്റെ കൂടെ നമ്മൾ ക്രൂശിക്കപ്പെടുകയും അവന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങൾ വഹിക്കപ്പെടുകയും ഇത് എന്തുകൊണ്ടാണ് നമ്മൾ ഈ വാക്യം ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ ഏത് വേദഭാഗം വായിക്കുമ്പോഴും അതിന് ചുറ്റുമുള്ള പശ്ചാത്തലം വളരെ പ്രധാനമാണ് ഒരു തോട്ട് പ്രോസസ് പൗലോസ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത് കുറെ മുമ്പ് തുടങ്ങിയതാണിത് എങ്കിലും അതിന്റെ ഇമ്മീഡിയറ്റ് പശ്ചാത്തലം എന്ന് പറയുന്ന റോമർ റോമർ ആറിന്റെ ആദ്യം മുതലുള്ള ഭാഗമാണ് ആകെയാൽ നാം എന്ത് പറയേണ്ടത് െണ്ടതിന് പാപം ചെയ്തോണ്ടിരിക്കുകയായിരുന്നു അവിടെ തുടങ്ങി അപ്പൊ പാപം ചെയ്യാൻ പറ്റത്തില്ല എന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാപ സംബന്ധമായി നമ്മൾ മരിച്ചു എ ദർസ് ഓൺ ദാക്രി ആ യാഗത്തോടെ നമ്മുടെ ശരീരവും മനസ്സും ദേഹിയും ആത്മാവും ദൈവത്തിന് നൽകപ്പെട്ടു പഴയ മനുഷ്യൻ തകർക്കപ്പെട്ടു സോ വി റെക്കൻ ദോൾഡ് ഡൈഡ് അപ്പോൾ ഈ സമർപ്പണം എന്ന് പറയുന്ന വാക്ക് ഇനി കേൾക്കുമ്പോൾ ഓർക്കുക പലപ്പോഴും നമ്മൾ അങ്ങനെ ഒന്നും ഊഹിക്കാതെ നമ്മുടെ ബുദ്ധി കൊണ്ടുള്ള ഒരു തീരുമാനത്തെയാണ് ഈ സമർപ്പണം സമർപ്പണമെന്ന് വിട്ടുകൊടുക്ക സമർപ്പിക്കുക എന്നൊക്കെ പറയുന്നതായിട്ട് ഇന്നത്തെ കാലത്ത് അനുഭവപ്പെടുന്നത് ഞാനും പണ്ട് ആലോചിച്ചിട്ടുണ്ട് ഈ സമർപ്പിക്കാൻ വിട്ടുകൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ വിട്ടുകൊടുക്കുക ബ്രതറെ ദൈവം സമർപ്പിക്ക ബ്രതരെ എന്നൊക്കെ പറയുമ്പോൾ അത് എങ്ങനെ കാരണം ജഡോം അങ്ങനെ വിട്ടുകൊടുക്കുന്ന ഒരു സാധനം അല്ലല്ലോ ഭയങ്കരമായിട്ട് നമ്മളെ പിടിച്ചു നിർത്തുന്ന ഒരു സാധനമാണ് ഈ നമ്മുടെ ജഡോം എന്ന് പറയുന്നത് സോ ദർ ഹാസ് ടു ബി എ സാക്രിഫൈസ് എന്നുള്ളത് അതിന്റെ മുമ്പോട്ട് പുറകോട്ട് വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാം ആ സാക്രിഫൈസിന്റെ വെളിച്ചത്തിലാണ് നമ്മളോട് പറയുന്നത് സബ്മിറ്റ് യുവർ ഓർഗൻസ് എന്ന് പറയുന്നത് ഓക്കെ പതിനാലാം വാക്ക് കൃപയുടെ കർത്തൃത്വം എന്നുള്ള വാക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്ക് ഓഫ് ഗ്രേസ് ഈ റെയിൻ ഓഫ് ഗ്രേസ് എന്ന് പറയുന്നത് നമ്മൾ വളരെയധികം ദുർവിനിയോഗം ചെയ്യപ്പെട്ട ഒരു വാക്കുകൂടിയാണ് റെയിൻ ഓഫ് ഗ്രേസ് എന്താണ് റെയിൻ ഓഫ് ഗ്രൈസ് അതായത് കൃപയുടെ കർത്തൃത്വം കൃപയുടെ വാഴ്ച നമ്മൾ നമ്മളിൽ കൃപയാണോ വാഴുന്നത് അതോ ജഡമാണോ വാഴുന്നത് കൃപ വാഴുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മൾ ജഡത്തിന്റെ പ്രവൃത്തികൾ സംബന്ധമായി മരിച്ചു എന്നാണ് അതിന് ഒന്നും കൂടെ വിശദീകരിച്ചാൽ അല്ലെങ്കിൽ ജഡത്തിന്റെ പ്രവൃത്തികൾ എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് മോശമായ കാര്യങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കരുത് ജഡത്തിന്റെ പ്രവൃത്തികൾ എന്ന് പറയുന്നത് നമ്മുടെ ജഡം ചെയ്യുന്നതെല്ലാം നിർജീവ പ്രവൃത്തികൾ സർജീവ ചിലപ്പോ സൽപ്രവർത്തികൾ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളും കാണും ഹ്യൂമൻ എഫേർട്സ് ജഡത്തിന്റെ പ്രവൃത്തികൾ ഈ ജഡത്തിന്റെ പ്രവൃത്തികൾ സംബന്ധമായിട്ട് നമ്മൾ മരിച്ചു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആ ജഡം നിർവീര്യമായി ക്രൂസിൽ മരിച്ചു ഇത് വാസ് നോ ലോങ്ങർ ഡൊമീനിയൻ മീ അത് അതിന്റെ വേദശാസ്ത്രപരമായ തലം പ്രായോഗികമായ തലത്തിലേക്ക് നമ്മൾ ആ വാക്യത്തെ കൊണ്ടുവന്നാൽ അതിങ്ങനെയായിരിക്കും ഞാൻ ചെറിയ കുഴികളിലൂടെയൊക്കെ ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുന്നു എനിക്ക് പ്രയാസമില്ല കാരണം എൻ്റെ കഴിവ് അത് സാധിക്കും അപ്പോൾ ഞാൻ ഇന്നത്തെ ദിവസം കള്ളം പറയുന്നില്ല എന്ന് തീരുമാനിച്ചാൽ ഒരു പരിധി വരെ നമുക്ക് കള്ളം പറയാതെ ജീവിക്കാം ചെറിയ കുഴികളാണ് അതൊക്കെ വീട്ടിലിറങ്ങി ഇരിക്കണമെന്നേ ഉള്ളു പറയാൻ പറ്റില്ല ഒന്നും പറയാൻ പറ്റില്ല എന്ത് സംഭവിക്കും നമ്മുടെ ജഡം അങ്ങനെയാ ഭയങ്കര അപകടകാരിയായ സാധനമായിരുന്നു വളരെ സൂക്ഷിച്ച് ജീവിച്ച ചെറപ്പോ ഒരുപക്ഷെ നമുക്ക് കുറച്ചൊക്കെ പിടിച്ചു നീക്കാൻ പറ്റുമായിരിക്കും പിടിച്ച് നിന്നാൽ നമ്മുടെ ഉള്ളിൽ സ്വയനീതി ഉണ്ടായി വരും നിന്നില്ലെങ്കിൽ നമ്മൾ വീഴും അപ്പൊ ജഡം മൊത്തത്തോടെ മരിച്ചില്ലെങ്കിൽ ഇത് അനേകം സ്വയപ്രവർത്തികളിൽ അഭിരമിച്ച് സ്വന്തമായി എന്താ പറയുന്നത് ഒരു ശക്തനായ ജഡമായിട്ട് മാറും അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കൃപയുടെ കർത്തൃത്തിലേക്ക് മാറുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ എന്നെ കൊണ്ട് സാധിക്കാത്ത നീതിയിലേക്ക് ദൈവത്തിൽ ദൈവത്താൽ മാത്രം സാധിക്കുന്ന ഒരു നീതിയിലേക്ക് ഒരു വലിയ ഗർത്തത്തിലേക്ക് ഞാൻ രണ്ടും കൽപ്പിച്ച് ഒരു എന്താ പറയുന്നത് അനുസരിക്കാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് നമുക്ക് എടുത്തു ചാടി അപ്പുറത്തെത്താൻ പറ്റാത്തത്ര വലിയ ഒരു കുഴിയുടെ മുമ്പിലോട്ട് എന്നിട്ട് ഞാൻ പറയാണ് കർത്താവേ ഞാൻ ഇതാ വരുന്നു നിന്റെ കൃപ എന്നെ നടത്തിയില്ലെങ്കിൽ ഞാൻ തീർന്നു കൃപയുടെ കർത്തൃത്വം എന്ന് പറയുന്നത് ആ തലത്തിലാണ് കൃപയുടെ കർത്തൃത്വം എന്ന് പറയുന്നത് നമുക്ക് സാധിക്കാത്ത നീതിയുടെ തലത്തിൽ അവയവങ്ങൾ മരിച്ച് ക്രിസ്തുവിന്റെ നീതിയിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെയാണ് കൃപ കർത്തൃത്വം ചെയ്യുന്നത് അവിടെ കൃപ കർത്തൃത്വം ചെയ്തില്ലെങ്കിൽ നമ്മൾ നമ്മൾ ആരും ക്രിസ്തുവിനെ പോലെ അല്ല മനുഷ്യരുടെ നീതിയാണെങ്കിൽ നടത്തേണ്ട കാര്യമില്ല നമ്മളെ പെർഫെക്റ്റ് ആകാൻ പറ്റും നമ്മുടെ അധ്വാനം കൊണ്ട് എന്നാൽ എന്നെ നീതിമാനം എന്ന് വിളിക്കണമെങ്കിൽ ക്രിസ്തുവിന്റെ നീതി കൊണ്ട് നീതിമാനം എന്ന് വിളിക്കണമെങ്കിൽ കൃപ ഇല്ലാതെ പറ്റൂല വെറും അൺമെറുക്കട എന്നെ ക്രിസ്തുവിന്റെ നീതിയാൽ നീതികരിക്കുന്ന വെറും അൺമെറിക്കടാ എന്നാലാ കുഴി ഞാൻ ചാടിയിട്ടൊന്നുമില്ല കർത്താവ് എടുത്തുകൊണ്ട് പോവായിരുന്നു എന്നിട്ട് പെർഫെക്റ്റ് ലാൻഡിങ് അല്ലായിരുന്നു അതുകൊണ്ട് യേശുവിന്റെ നീതിയെ നമ്മൾ ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ വി ആർ അണ്ടർ ഗ്രേസ് ആ ഗ്രേസിൽ മാത്രമേ അങ്ങോട്ട് നോക്കാൻ പോലും പറ്റുള്ളൂ അതല്ലെങ്കിൽ നമ്മൾ കുഞ്ഞു കുഞ്ഞു സ്ഥലപ്രവൃത്തികളിൽ ഗമ കാണിച്ചുകൊണ്ടിരിക്കും നമ്മൾ ആരുടെ ഗമ പറയുക അല്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ കാണും ഞാൻ ഗമ പോലും പറയാത്ത ആളാണ് ഓ ഞാൻ എന്തെല്ലാം ചെയ്യുന്നുണ്ട് എന്നിട്ട് ഞാൻ മിണ്ടുന്നുണ്ടോ ഞാൻ മിണ്ടുന്നില്ലല്ലോ ഞാൻ മിണ്ടാതിരുന്നില്ല ചെയ്യുന്നതെന്ന് മനസ്സ് പറയും ഭയങ്കര സൂത്രമായിരുന്നു അപ്പൊ നമ്മൾ പൊങ്ങച്ചവും പറയുന്നില്ല നല്ലപോലെ സൽപ്രവൃത്തികൾ ചെയ്യുന്നുണ്ട് താനും ജഡം അവിടെ എല്ലാം ഭയങ്കര സൂത്രക്കാരനാണ് അപ്പൊ അതെല്ലാം നമുക്ക് ഗമയായിട്ടാണ് വരുന്നത് ഞാൻ പൈസ ഒത്തിരി പേർ കൊടുക്കുന്നുണ്ട് ആരോടും പറയുന്നില്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിനകത്ത് ഒരു ഗമയില്ലേ ആരോടും പറയാത്ത മനുഷ്യന്റെ ഗമ അതാണ് എവിടെയെങ്കിലും ജഡം ഒരു ചെറിയ ഒരു ഒരു സാധനം അടിച്ചു മാറ്റും അത് ഭയങ്കര അപ്പൊ കൃപയുടെ ഒരു തലത്തിൽ മാത്രമേ ജഡത്തെ പുറത്താക്കാൻ പറ്റുള്ളൂ ആ മരണമാണ് ഐ ഡൈഡ് ആ നമ്മൾ എപ്പോ നമ്മുടെ പാപജടത്തോട് മരിക്കുന്നോ ആ പാപജടത്തിന്റെ മരണമാണ് നമ്മുടെ കൃപയുടെ കർത്തൃത്വത്തിലേക്ക് നടത്തുന്നത് ദൈവകൃപയാലാണ് നമ്മൾ വിശ്വാസികളായിരിക്കുന്നതും നമ്മൾ അംഗീകരിക്കപ്പെടുന്നതും എന്നാൽ കൃപ നമ്മിൽ വാഴുന്നതും കൃപ അധികാരമെടുക്കുന്നത് കൃപ എന്ന വാക്ക് കർത്തൃത്വത്തിലേക്ക് പ്രവേശിക്കുന്നത് നമ്മൾ നമുക്ക് സാധിക്കാത്ത ക്രിസ്തുവിന്റെ ജീവനിലേക്ക് അവന്റെ ക്രൂശിലുള്ള ആത്മീക പരിഛേദന വഴി നമ്മൾ അവന്റെ ജീവനിലേക്ക് കിടക്കുമ്പോൾ ഇത് ശരിക്കും ഞാന് ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് ഒറ്റ വാക്ക് കർത്താവിൻ്റെ പറഞ്ഞു കർത്താവ് ഈ വചനത്തിനകത്ത് എനിക്ക് മനസ്സിലാകാത്ത ചില ഭാഗങ്ങളുണ്ട് പ്രത്യേകിച്ച് ഈ സമർപ്പണം എന്നുള്ള വാക്ക് ഇതെങ്ങനെയാണ് എന്ന് ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോൾ എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ ഇരുന്നത് ഐ ഐ ക്യാൻ സെൻസ് ഹിം ടു മീ അപ്പൊ ദൈവത്തിന്റെ കൃപ നമ്മളിൽ വരുന്നു നമ്മളെ നിലനിർത്തിയിരിക്കുന്നു നമ്മളെ അംഗീകരിച്ചിരിക്കുന്നു നമ്മളെ ക്രിസ്തുവിന്റെ മക്കളാക്കി ദൈവത്തിന്റെ മക്കളാക്കി മാറ്റിയിരിക്കുന്നു എന്നാൽ കൃപ നമ്മിൽ വാഴുന്നു എന്ന അവസ്ഥയിലേക്ക് വരുന്നത് ചെയ്സ് എന്ന മനുഷ്യനെ നോക്കുമ്പോ ദൈവം നോക്കുമ്പോ അവൻ എന്താ നമ്മുടെ ഇന്നത്തെ ഭാഷ പറഞ്ഞ എയർലാണ് എന്ന് പറയുന്നത് പറയലെ എന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെത്തിയിട്ടില്ല എന്ന് എഴുതിയാടിയിട്ടുണ്ട് അവിടെ അവന്റെ അവസ്ഥ എന്ന് പറയുന്നത് കൃപയുടെ വാഴ്ചയാണ് കൃപ വേണെങ്കിൽ മാത്രമേ അവനുള്ളൂ അത് രാവിലെ എഴുന്നേറ്റ് ഒരാൾക്ക് പത്ത് രൂപ കൊടുക്കുന്നു അഞ്ചു രൂപ കൊടുക്കുന്നു അങ്ങനെ ഒരു നീതിയല്ല അല്ല സോ ദാറ്റ് ഈസ് ലൈഫ് ഓഫ് ക്രൈസ്റ്റ് അപ്പോൾ ആ ഒരു കർത്തൃത്വത്തിലേക്ക് കൃപയുടെ കർത്തൃത്വത്തിലേക്കാണ് പറയുന്നത് പൗരസ് വാഴുമാർ കൃപവാഴുമാർ വാഴണമെങ്കിൽ എന്തു ചെയ്യണം വി വി ഷുഡ് ഷുഡ് ബി ബി സബ്മിറ്റഡ് ആ കോൺസെക്രേഷൻ നടക്കുന്നത് നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല കോൺസെക്രേഷൻ നടക്കുന്നത് ക്രൂഷിലാണ് ആ ക്രൂശിൽ കർത്താവിന്റെ മരണത്തോട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുമ്പോഴാണ് നടക്കുന്നത് കൃപയുടെ കർത്തൃത്വം എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്ക് ഉടനെ പൗലോസിന് അറിയാം ഉടനെ ഇവന്മാര് വരുമെന്ന് അത് അന്ന് ഇരുന്ന് പൗലോസിന് എങ്ങനെ മനസ്സിലായി എന്നുള്ള കാര്യമാണ് സോ ദാറ്റ് വാസ് വിസ്ഡം അന്ന് അന്ന് തന്നെ പൗലോസ് അത് പറഞ്ഞു പതിനാല് പതിനാലാം വാക്യം നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപക്ക് എത്ര അധീനരാകയാൽ പാപം നിങ്ങൾ കർത്തൃത്വം നടത്തുകയില്ലല്ലോ എന്നാൽ എന്നാൽന്ത്യപ്രമാണത്തിനല്ല കൃപയ്ക്ക് എത്ര അധീനരാകയാൽ നാം പാപം ചെയ്യുക എന്നോ കണ്ടോ അപ്പൊ ഉടനെ പറയും കൃപവാഴുവാണ് വെറുതെ എന്തു ദൈവം മൈൻഡ് ചെയ്യുന്നില്ല എന്ന് പറയുന്നവരോട് അപ്പൊ തന്നെ പോലീസ് മറുപടി പറഞ്ഞിരിക്കുകയാണ് അങ്ങനെയല്ല ഇത് ന്യായപ്രമാണത്തിനല്ല കൃപക്ക് എത്ര അധീനരാകിയാൽ നാം പാപം ചെയ്യുകയെന്നോ എന്നോ ഒരു നാളും വരുത് അതായത് ഇത് ശരിക്കും ഈ കോൺസെൻട്രേഷനും കൃപയുടെ വാഴ്ചയും നടക്കുന്നത് നമ്മുടെ പാപ മനുഷ്യൻ മരിക്കുന്നത് കൊണ്ടാണ് ബിക്കോസ് വി ആർ കൺഫിങ് ഡെത്ത് ഓഫ് അവർ ഫ്ലഷ് അപ്പൊ അവിടെ പാപം എങ്ങനെ വരും പാപം വരാതിരിക്കുന്നിടത്താണ് കൃപയുടെ കർത്തൃത്വം ഉള്ളത് ഓക്കെ നിങ്ങൾ ദാസന്മാരെ അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും കണ്ടോ നിങ്ങൾ അനുസരിച്ച് പോരുകയും ചെയ്യുന്നവന് ദാസന്മാരാകുന്നു എന്നറിയുന്നില്ലോ അപ്പൊ ഇവിടെ ഒരു കോൺസെക്രേഷൻ ഉണ്ട് ഈ കോൺസെക്രേഷൻ എന്തിനു വേണ്ടിയാണ് അനുസരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്തിനാണ് നമ്മളെ തന്നെ ക്രൂഷിൽ കോൺസെക്രേറ്റ് ചെയ്യുന്നത് നമ്മളെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മരണത്തോട് ഐഡന്റിഫൈ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് അനുസരിക്കാൻ വേണ്ടിയാണ് അപ്പൊ കർത്താവിന് നമ്മൾ കോൺസെക്രേറ്റഡ് ആണെങ്കിൽ നമ്മൾ അനുസരിക്കണമോന്ന് ഒരു ചോദ്യം പോലും ഇല്ല അനുസരിക്കാൻ വേണ്ടിയാണ് അത് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ച് പോരുകയും ചെയ്യുന്നവന് ദാസന്മാർ ആകുന്നു എന്ന് അറിയുന്നില്ലോ അപ്പോ കർത്താവിൻ്റെ കൂടെയുള്ള മരണം എന്തിനു വേണ്ടിയായിരുന്നു അവന്റെ പുനരുത്ഥാനത്തിന്റെ സദൃശത്തോട് ഏകീപിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് പറഞ്ഞാൽ ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റതു പോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കാൻ വേണ്ടിയായിരുന്നു ഓക്കെ അപ്പോൾ ശരിക്കും അനുസരിക്കാൻ വേണ്ടി നമ്മൾ ആർക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ അനുസരിക്കാൻ വേണ്ടി നമ്മൾ ആർക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ ആ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പെന്തക്കോസ് ഭാഷയിൽ ഏൽപ്പിച്ചു കൊടുക്കലല്ല അത് മരണത്തിലുള്ള കോൺസെൻട്രേഷനെ കുറിച്ചാണ് പറയുന്നത് ആർക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ അവർക്ക് ദാസന്മാരാണ് ഒന്നുകിൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരാണ് അപ്പൊ കൃപ നിങ്ങളിൽ വാഴുന്നില്ല ന്യായപ്രമാണം വന്നി യജമാനായിട്ട് നിൽക്കും അപ്പൊ പാപം വാഴുമ്പോഴെല്ലാം ന്യായപ്രമാണമാണ് കർതൃത്വം അല്ലെ ശരിയല്ലേ ഞാനൊരു പാപിയാണെങ്കിൽ ഉടനെ ന്യായപ്രമാണം എന്റെ മേൽ പ്രയോഗിക്കപ്പെടും എന്നാൽ കൃപയുടെ കർത്തൃത്വം വരുന്നത് എവിടെയാണ് അവിടെ പറയുന്നത് ഒന്നെങ്കിൽ മരണത്തിനായി പാപത്തിന്റെ ദാസന്മാർ അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിന്റെ ദാസന്മാർ അപ്പം കോൺസിക്രേഷൻ എന്ന് പറയുന്നത് പൗലോസ് പറയുകയാണ് യേശുവിൻ്റെ കൂടെ നമ്മൾ മരിച്ചതും ആ മരണത്തോട് ഐഡന്റിഫൈ ചെയ്തതും മരണത്തിന്റെ പങ്കാളിത്തം ചോദിച്ചതും ക്രിസ്തുവിന്റെ കൂടെ നമ്മൾ കാൽവരി ക്രൂശിൽ മരിച്ചതും എല്ലാം എന്തിനു വേണ്ടിയാണ് ദാറ്റ് വാസ് വരെ കോൺസെക്രേഷൻ അത് എന്താണ് ഈ കോൺസെക്രേഷൻ എന്താണ് ആ സമർപ്പണം ഐ എന്ന് ഞാൻ പറയാൻ കാരണം എന്താണ് അവന്റെ ജീവന്റെ പുതുക്കത്തിൽ ഞാൻ നടക്കാൻ വേണ്ടിയാണ് അനുസരിക്കാൻ വേണ്ടിയാണ് അപ്പൊ അനുസരിക്കാൻ വേണ്ടിയാണ് ഞാൻ മരണത്തോട് അനുരൂപപ്പെട്ടത് ജീവന്റെ പുതുക്കത്തിൽ നടക്കാൻ വേണ്ടിയാണ് ഞാൻ മരണത്തോട് അനുരൂപപ്പെട്ടതെങ്കിൽ നമ്മൾ വാഴുന്ന കൃപയാണ് അപ്പോൾ നമ്മൾ പാപത്തിന്റെ ദാസന്മാരല്ല പാപം ചെയ്യാൻ വേണ്ടിയവല്ല പാപം ചെയ്യുന്നുമില്ല പാപം ചെയ്യാൻ നമ്മളെ വിട്ടു കൊടുക്കുന്നില്ല ഓക്കെ അത് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു എനിക്ക് മനസ്സിലായി അതാണ് ഇതിനകത്തെ വലിയ കാര്യം നിങ്ങൾക്കിത് മനസ് നിങ്ങൾക്കത് മനസ്സിലായി കാണുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ മനസ്സിലായില്ലെങ്കിൽ ഒരു ചാറ്റിൽ എഴുതിയാൽ മതി ഓക്കെ അപ്പോൾ ഒന്നുകിൽ മരണത്തിനായി പാപത്തിന്റെ ദാസന്മാർ അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിന്റെ ദാസന്മാർ തന്നെ അപ്പൊ രണ്ട് തരത്തിലുള്ള ദാസിത്വങ്ങളാണ് നമുക്കുള്ളത് നമ്മൾ ക്രിസ്തുവിനോടുകൂടി മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ നീതിയുടെ ദാസന്മാരാണ് ദാറ്റ് മീൻസ് നമുക്ക് നീതി അല്ലാതെ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല എന്നാൽ പാപങ്ങൾക്ക് അതിനുള്ള കഴിവുമില്ല അപ്പോൾ ശരിക്കും നമ്മളെ ആരെ അനുസരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തോ ആ ദാസന്മാരാണ് കഴിവില്ല എന്ന് വിചാരിച്ച് നമ്മൾ പിൻവാങ്ങുന്നില്ല കാരണം നമ്മൾ അടിമകളാണല്ലോ അപ്പൊ അടിമകളായതുകൊണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് പിന്മാറാൻ പറ്റത്തില്ല കാരണം അവിടെ നിൽപ്പുണ്ട് നമ്മൾ ജോലി ചെയ്യുന്ന സമയത്താണെങ്കിൽ പലപ്പോഴും പറയാ എന്നെ കൊണ്ട് വയ്യ എന്നെക്കൊണ്ട് കൂട്ടിയ ഞാൻ കൂട്ടിയാൽ കൂടുന്ന പണിയല്ല ഞാൻ വിട്ടു എന്നൊക്കെ വേണമെങ്കിൽ പറയാ ഓക്കെ പക്ഷെ അടിമയ്ക്ക് അത് പറയാൻ പറ്റില്ല അടിമയെ സംബന്ധിച്ച് അവന് വയ്യെങ്കിലും പറ്റിയാലും പറ്റിയില്ലേലും ചെയ്യാൻ

നമ്മൾ മനസ്സിലാക്കി കാണുമായിരിക്കാം ജീവിതത്തിലേക്ക് അത് ഇറങ്ങി വരണമെങ്കിൽ നമ്മൾ ആ കോൺസെൻക്രേഷൻ ആ ഫെയ്ത്തിനാൽ നമ്മൾ ആ കോൺസെൻക്രേറ്റഡ് ആണ് അത് എങ്കിൽ മാത്രമേ അത് ലൈഫിൽ ഈ കൃപയുടെ വാഴ്ച അനുഭവിക്കാൻ സാധിക്കുള്ളൂ ഈ കൃപയുടെ വാഴ്ച എന്ന് പറയുന്നതിനകത്ത് ഒരു ബ്യൂട്ടി ഉണ്ട് ഗ്രേസ് ഈസ് ഓൾവേസ് ബ്യൂട്ടിഫുൾ ഗ്രേസ് ഈസ് ഓൾവേസ് ബ്യൂട്ടിഫുൾ അവിടെ നമ്മൾ ബലഹീനരായിട്ടാണ് കാണപ്പെടുന്നത് നമ്മൾ തകർക്കപ്പെട്ടവരും ബലഹീനരായിട്ട് കാണപ്പെടുന്നതാണ് ദൈവത്തിന്റെ കൃപ വാഴുന്നത് ഓക്കെ അതെവിടെയാണ് നമ്മൾ ബലഹീനരായി കാണപ്പെടുന്നത് മനുഷ്യത്വത്തിലല്ല ദൈവിക ഗുണങ്ങളിലാണ് നമ്മൾ ബലഹീനരായി കാണപ്പെടുന്നത് ആ ദൈവിക ഗുണങ്ങളിലേക്ക് നോക്കുമ്പോൾ കർത്താവ് നമ്മളിലേക്ക് പകരുന്ന ആ നന്മകളിലേക്ക് നോക്കുമ്പോൾ സ്വഭാവത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ എപ്പോഴും ബലഹീനരായിട്ടാണ് കാണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ആ സമയത്ത് കൃപവാണാലേ പറ്റുള്ളൂ ഓക്കെ എങ്ങനെ എന്നെ എക്സാമ്പിൾ പറയാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കൊച്ച് ജനിച്ച് വളർന്ന മൂന്നാല് വർഷം ആടിച്ച് തകർത്ത് ജീവിക്കുകയാണ് അങ്ങനെ ഇരിക്കും അവനെ സ്കൂളിൽ കൊണ്ടുപോയിട്ടു സ്കൂളിൽ കൊണ്ടുപോയിട്ടപ്പോൾ അവൻ അക്ഷരങ്ങൾ എഴുതണം അപ്പൊ അവൻ എഴുതി എഴുതിത്തുടങ്ങുമ്പം എല്ലാം ഓരോ കോലത്തിലായിരിക്കും എഴുതുന്നത് ചിലപ്പോ ജീവിതകാലം അവൻ്റെ കയ്യശ്വരം നന്നായില്ലെന്നും വരാ പക്ഷെ അവൻ വേറൊന്നിന്റെ കീഴിലാണ് അതായത് അവന് അവന് ഇഷ്ടംപോലെ നടക്കാൻ പറ്റില്ല അവൻ വേറൊരു ദാസ്തിത്വത്തിന് അവൻ ഏൽപ്പിച്ചു കൊടുത്തു ഇവിടെ ഇമ്പെർഫെക്ഷൻ ഉണ്ട് പക്ഷെ അവൻ കൃപയുടെ കീഴിലാ ആരുടെ കൃപയാ ഈ പഠിപ്പിക്കാൻ ഇരിക്കുന്ന ആരുടെ കൃപയുടെ കീഴിലാണ് അവൻ ഇരിക്കുന്നത് എന്തിനാ അങ്ങനെ ഇരിപ്പോ ഇരിപ്പോയിരിക്കുന്നത് വീണ്ടും റോഡിൽ പോയി കളിച്ച് ബഹളം ഉണ്ടാക്കി നടക്കാൻ വേണ്ടിയല്ല അല്ലെ എന്തിനു വേണ്ടിയാ അവൻ പുതിയൊരു ദാസ്യത്വം സ്വീകരിച്ചതുകൊണ്ടാണ് അവിടെയാണ് കൃപയുടെ വാഴ്ച കൃപയുടെ വാഴ്ച എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ വരെ ഇരുന്ന ക്ലാസ് റൂമിലല്ല ഇന്നലെ വരെ നടന്ന കളിയല്ല നമ്മൾ വളരെ സീരിയസ് ആയിട്ടുള്ള ഒബീഡിയൻസിലോട്ട് പോകുന്നത് കൊണ്ട് നമുക്ക് കൃപ വാണേ പറ്റുള്ളൂ കാരണം നമ്മൾ വളരെ നിസാരന്മാരാണ് നമുക്ക് ദൈവത്തിന്റെ നീതിയുമായിട്ട് വെച്ച് നോക്കും നമ്മൾ എപ്പോഴും തകർന്നു നുരുങ്ങിയാണ് കിടക്കുന്നത് അതുകൊണ്ട് ഈ കൃപ വാണില്ലെങ്കിൽ നമ്മൾ ഇല്ല അപ്പൊ കൃപയുടെ വാഴ്ച എന്ന് പറയുന്നത് ശരിക്കും ആ ഒരു തലത്തിലേക്ക് നമ്മൾ മാറുന്നത് കൊണ്ടാണ് നമ്മൾ മരിച്ചത് കൊണ്ടാണ് നമ്മൾ കോൺസെൻട്രേറ്റഡ് ആകുന്നത് കൊണ്ടാണ് ഇതെങ്ങനെ ഇങ്ങനെ ആയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും അത്ഭുതകരമായിട്ട് എനിക്ക് തോന്നി നമ്മളെ ഈ പാപത്തിന്റെ ദാസന്മാരായിരുന്നു നമ്മൾ നീതിയുടെ ദാസന്മാരായി മാറിയത് ഒരു ഉപദേശ രൂപം കൊണ്ടാണ് ആ ഉപദേശ രൂപം വളരെ പവർഫുൾ ആണ് നിങ്ങൾക്ക് ഈ ഉപദേശം പിടികിട്ടിയാൽ പിടികിട്ടിയാൽ അതിന്റെ നട്ടല് അതിന്റെ മെയിൻ ലൈൻ നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ യു ആർ ലിബറേറ്റഡ് ഒരു ഭയങ്കര അത്ഭുതകരമായ ഡെലിവറൻസ് ആണ് ഈ അപ്പോസ്റ്റിലെ ഉപദേശം നമുക്ക് തരുന്നത് നമ്മുടെ ലൈഫിനെ കുറിച്ചുള്ള ടെൻഷൻസ് ആൻസൈറ്റിസ് പാപത്തോടുള്ള നമ്മുടെ ജഡം ജഡം വെച്ചുള്ള പോരാട്ടം നാളെ മുതൽ കർത്താവ് ഇന്ന് മുതൽ കർത്താവെ എന്ന് പറഞ്ഞു ജഡം വെച്ചുള്ള പോരാട്ടം നിലവിളികൾ ഇതെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് അപ്രത്യക്ഷമാവുകയും നമ്മൾ ക്രിസ്തുവിന്റെ ദാസന്മാരായി നീതിക്ക് സമർപ്പിക്കപ്പെടുകയും ചെയ്യുന്ന അങ്ങനെ ആക്കി മാറ്റുന്ന ഒരു ഉപദേശ രൂപത്തെ കുറിച്ചാണ് ഈ ഭാഗമാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതൽ അതാണ് അപ്പോസ്തി ഉപദേശത്തിന്റെ സമ്മറി അടുത്ത വാക്യത്തിൽ പറയുന്നത് ആ ഒരു അപ്പോസ്റ്റോളിക് ഡോക്ടറിന്റെ സമ്മറിയെ കുറിച്ചാണ് എന്താണ് എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാർ ആയിരുന്നുവെങ്കിൽ നമ്മൾ ഇത് പല പ്രാവശ്യം വായിച്ചിട്ടുണ്ട് നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് നീതിക്ക് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചു കണ്ടോ നീതിക്ക് ദാസന്മാരായി തീർന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം എങ്ങനെയാണ് നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവം അനുസരിച്ച് അപ്പോൾ അവിടെ ഒരു പഠിപ്പിക്കലുണ്ട് ഒരു ടീച്ചിങ് ആൻഡ് ട്രെയിനിങ് ഇത് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ശരിക്കും ആ ട്രെയിനിങ് നിങ്ങളുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ പിന്നെ നിങ്ങൾ ട്രെയിൻഡ് ആവേണ്ട കാര്യമില്ല യു ക്യാൻ ഗോ എ ആൻഡ് ടീച്ച് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളൂ ട്രെയിനിങ് ഈ ട്രെയിനിങ് എന്ന് പറയുന്ന ഡോക്ടർ നമ്മുടെ ഉള്ളിൽ സ്ഥാപിക്കപ്പെടുക എന്നുള്ളതാണ് അത് സ്ഥാപിക്കപ്പെട്ടാൽ നമ്മളെ ആരും ഇൻസ്ട്രക്ട് ചെയ്യേണ്ട കാര്യമില്ല കാരണം നീതിയുടെ കർത്തൃത്വം നമ്മെ പാപത്തിന്റെ ദാസ്യത്വത്തിൽ നിന്ന് വിടുവിക്കും അവർ ഓർഗൻസ്വൽ സർക്കംസിഷൻ ഇവിടെ കോൺസെൻക്രേഷൻ എന്നുള്ള ഭാഗം വരുന്ന വരുന്നത് അവിടെ കൃപയാണ് അപ്പൊ നമ്മൾ വീഴ്ചകൾ പറ്റുന്ന സഹോദരന്മാരെ കാണുമ്പോൾ അവർ പിടിച്ചു കയറുകയാണ് കർത്താവിൽ ഒരാൾ വീണപ്പോഴേ ആരുടെ വീണത് നിന്നെ പുറത്താക്കിയിരിക്കുന്നു അങ്ങനെയല്ല പക്ഷേ നമ്മൾ ആത്മീകമായി വി ആർ ലിബറേറ്റഡ് വി ആർ ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ് വി ആർ നോ മോർ സ്ലേസ് ഓഫ് സിൻ ആൻഡ് ഓക്കെ അപ്പൊ നമ്മൾ പരസ്പരം കരണ കാണിക്കുകയും പരസ്പരം കൃപയുള്ളവരെന്ന് ഐഡന്റിഫൈ ചെയ്യുകയും ചെയ്ത് എല്ലാ മനുഷ്യരെയും ക്രിസ്തുവിൽ തികഞ്ഞവരാക്കാൻ വേണ്ടി നമ്മുടെ ഓട്ടമാണ് ഈ സഭ എന്ന കൂട്ടായ്മയിൽ നമുക്ക് ലഭിക്കുന്നത് വി ആർ റണ്ണിങ് ഫോർ ദാറ്റ് പെർഫെക്ഷൻ നോട്ട് ജസ്റ്റ് ദാറ്റ് വി ആർ ഓൾസോ ഹെൽപ്പിംഗ് അതേഴ്സ് ടു റൺ നമ്മൾ മറ്റുള്ളവരെ ഓടിപ്പിക്കുകയും കൂടെയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ബല എൻ്റെ ബലഹീനതകളായിരിക്കും ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ഒരാളെ കർത്താവിൻ്റെ സന്നിധിയിൽ എത്തിപ്പിക്കുന്ന ചിലപ്പോൾ പ്രസംഗം കൊണ്ടായിരിക്കുമല്ലോ എന്റെ ബലഹീനത കൊണ്ടും ആയിരിക്കാം ഞാൻ ചിലപ്പോൾ ഒരു മനുഷ്യനോട് ഇത്തിരി കട്ടിയായിട്ട് പെരുമാറി കഴിയുമ്പോഴായിരിക്കാം അവൻ ക്ഷമ പഠിക്കുന്നത് എന്റെ ബലഹീനതകൾ വേറൊരാളെ ഹീൽ ചെയ്യുന്നുണ്ട് എന്റെ ബലഹീനതകൾ കൊണ്ട് വേറൊരാൾ കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് നമ്മളെ പല ആൾക്കാരും കഷ്ടപ്പെടുത്തിയത് കൊണ്ടും പല ആൾക്കാരും നമ്മളെ അംഗീകരിക്കാഞ്ഞതുകൊണ്ടും ഒക്കെയാണ് നമ്മളിങ്ങനായത് നമ്മളെവിടേക്കോ ആരെയൊക്കെയോ കഷ്ടപ്പെടുത്തിയ അപ്പം ഈ പലരുടെയും ബലഹീനതകൾ നമ്മെ തികഞ്ഞവരാക്കി മാറ്റുന്നുണ്ട് അവിടെ എല്ലാം ദൈവത്തിന്റെ കൃപ വ്യാപരിക്കുന്നുണ്ട് നമ്മൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് ദാസന്മാരായി തീർന്നത് കൊണ്ട് നീതിയുടെ ദാസന്മാരായി തീർന്നുകൊണ്ട് കൊണ്ട് ദൈവത്തിന് സ്തോത്രം ഇനി ഈ പറയുന്ന കാര്യങ്ങൾ പോലീസ് പറയുന്നത് മനുഷ്യ രീതിയിൽ പറയുന്നു ഇത് മനുഷ്യരീതിയിൽ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും അതാണ് സാധാരണ നമ്മൾ എപ്പോഴും കേൾക്കുന്നത് മനുഷ്യ രീതിയിലുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് അത് അതിങ്ങനെയാണ് ഞാൻ മനുഷ്യ രീതിയിൽ പറയുന്നു നിങ്ങളുടെ അവയവങ്ങൾ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിന് അടിമകളായി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളായി സമർപ്പിക്കുന്നു ദിസ് ഈസ് എ ഹ്യൂമൻ ലെവൽ ഓഫ് നോയിങ് ഇറ്റ് മനുഷ്യ രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ കയ്യിലത് ഇരിക്കുകയാണ് ഏതാണ് നമ്മൾ സമർപ്പിക്കുക നമ്മൾ കൊടുക്കുക നമ്മൾ ചെയ്യുക ഇതാണ് മനുഷ്യ രീതി അങ്ങനെ തന്നെ പറയുന്നു നിങ്ങൾ നിങ്ങളുടെ അവയവങ്ങളെ നീതിക്ക് ആയുധങ്ങളെ സമർപ്പിക്കുക പക്ഷെ അതിന്റെ പുറകിലുള്ള തിയോളജി വേദശാസ്ത്രം എന്ന് പറയുന്നത് ഉപദേശ രൂപം എന്ന് പറയുന്നത് യു ഡൈഡ് എന്നുള്ളതാണ് യു ഡൈഡ് അതാണ് ശരിക്കുമുള്ള രൂപം ഓക്കെ അപ്പൊ നമ്മുടെ ജടത്തിന്റെ ബലഹീന നിമിത്തം വീണ്ടും വീണ്ടും ജടം ബലഹീനമായതുകൊണ്ട് മനുഷ്യ രീതിയിൽ അത് പറയേണ്ടി വരുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ വീണ്ടും വീണ്ടും ഇത് പാപത്തിന് ആയുധമായി സമർപ്പിക്കരുത് ദാറ്റ്സ് ദ ഹ്യൂമൻ എന്താ പറയുന്നത് ഹ്യൂമനിസ്റ്റിക് ടീച്ചിങ് അല്ലെങ്കിൽ ആന്ത്രോപോമോർഫിക് ടീച്ചിങ് എന്ന് പറയും മനുഷ്യരുടെ മനുഷ്യരുടെ ഭാഷയിൽ മനുഷ്യരുടെ ഭാഷയിലുള്ള പഠിപ്പിക്കൽ എന്താണ് നിങ്ങൾ നിങ്ങളുടെ അവയവങ്ങളെ പാപത്തിന് ദാസന്മാരായി സമർപ്പിക്കരുത് അപ്പോൾ വിശുദ്ധീകരണത്തിനായി നീതി കടിമകളായി സമർപ്പിക്കുന്നത് കോൺഷ്യസ് എഫേർട്ട് ഓഫ് സൈന്റിഫിക്കേഷനെ കുറിച്ചാണ് നമ്മൾ സുബോധത്തോടെ വിശുദ്ധീകരണത്തിനായി കഠിനാധ്വാനം ചെയ്യാനുള്ള ഒരു വാക്യാണ് വി കനോട്ട് ഹാവ് എ ലാക്ട് ഓഫ് എഫേർട്ട് നമ്മൾ ഇത് എന്താ പറയുന്നത് ഒന്നും പോരാത്ത ഒരു അധ്വാനമല്ല നമ്മുടെ വിശുദ്ധീകരണത്തിനെ കഠിനാധ്വാനം ചെയ്യുവാനും അവയവങ്ങളെ പാപത്തിനായി വിട്ടുകൊടുക്കാതിരിക്കാനുമുള്ള നമ്മുടെ പോരാട്ടമാണ് ശരിക്കും നമ്മൾ അനുഭവിക്കുന്നത് രീതിയിൽ അനുഭവിച്ചു കഴിഞ്ഞാൽ ഈ രക്ഷ നമ്മൾ എങ്ങനെ അനുഭവിക്കുന്നത് നമ്മൾ ഇത് അനുഭവിക്കുന്നത് നീതിക്ക് വേണ്ടിയുള്ള ഒരു 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 സ്ട്രഗിൾ ആയിട്ടാണ് അത് എന്തുകൊണ്ട് അങ്ങനെ അനുഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഈ ജഡത്തിൽ ബലഹീനതകൾ ഉള്ളതുകൊണ്ടാണ് ദാറ്റ്സ് ഹൗ അപ്പൊ നീതിക്ക് വേണ്ടി നമ്മൾ പോരാടണം വിശുദ്ധിക്ക് വേണ്ടി പോരാടണം വിശുദ്ധിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് ശരിക്കും ഈ അടിമത്തം നമുക്ക് തരുന്നത് അതായത് നമുക്ക് എടുത്താൽ പൊങ്ങാത്ത ഒരു ഭാരം നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് നീതി എന്ന യജമാനം നമ്മൾ പറയുകയാണ് ഇത് പൂർത്തിയാക്കിയേ പറ്റുകയുള്ളൂ എന്ന് പറയുമ്പോൾ ദർ ഇസ് എ സ്ട്രഗിൾ ദർ ഇസ് എ സബ്മിഷൻ ദർ ഇസ് എ ഡെസ്പെറേഷൻ ദർ ഇസ് എ കോൺസെക്രേഷൻ അല്ലെ അവിടെ നമുക്കൊരു നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന ഒരു നിലവിളിയാണ് ശരിക്കും ഈ വാക്യത്തിൽ നമ്മൾ പറയുന്നത് മേക്ക് എവരി കോൺഷ്യസ് എഫേർട്ട് സുബോധത്തോടെ ഈ അവയവങ്ങളെ നീതിക്കായി സമർപ്പിക്കണമെന്ന് മനുഷ്യരീതിയിൽ ഞാൻ പറയുന്നു ഓക്കെ തിയോളജിക്കൽ പ്രിൻസിപ്പിൾസ് ഐ സ്പീക്ക് ടു യു ഇൻ സെൻസ് ഷുഡ് സബ്മിറ്റ് യുവർ ഓർഗൻസ് ടു ഓക്കെ ഇത് തന്നെയാണ് റോമാലേഖനത്തിൽ പറയുന്നത് നിങ്ങളുടെ എന്താ പറയുന്നത് ബുദ്ധി കൊണ്ടുള്ള ആരാധനയായിട്ട് നിങ്ങളുടെ നിങ്ങളുടെ ശരീരത്തെ ജീവനുള്ള യാഗമായി സമർപ്പിക്കുകയും എന്ന് പറയുന്നത് തിയോളജി ഒരിക്കലും നമ്മുടെ ജഡത്തിൽ നല്ലത് വരുന്നത് ആ ജഡം മരിച്ചത് കൊണ്ടാണ് വരുന്നത് നമ്മളിലുള്ള പുതിയ മനുഷ്യന്റെ സ്ട്രഗിൾ ആണ് അത് ഓക്കെ ഐ തിങ്ക് യു ഗോട്ട് ദാറ്റ് ക്ലാരിറ്റി അബൌട്ട് ദീസ് വേഴ്സസ് നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീന നിമിത്തം ഞാൻ മനുഷ്യ രീതിയിൽ പറയുന്നു ഓക്കെ നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അനി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളായി സമർപ്പിക്കും ഇവിടെ രണ്ടിടത്തും മനുഷ്യന്റെ എഫർട്ടാണ് പറയുന്നെങ്കിലും നമുക്കറിയാം അധർമ്മത്തിന്റെ അടിമകളായി നമ്മൾ സമർപ്പിച്ചതല്ല അതെങ്ങനെ സംഭവിച്ചതാണ് നമ്മൾ ജനിച്ചപ്പോഴേ അധർമ്മത്തിനടിമകളായിട്ടാണ് ജനിച്ചത് അല്ലെ പാപികളായിട്ടാണ് ജനിച്ചത് പാപികളായി ജനിച്ചുകൊണ്ടാണ് നമ്മൾ പാപികളായത് പക്ഷെ നിങ്ങൾ നമ്മുടെ ലൈഫിലൊന്നും ഒന്ന് മനുഷ്യ രീതിയിലൊന്നും തിരിഞ്ഞ് നോക്കിക്കെ നമ്മൾ പോയി മനഃപൂർവ്വം ചെയ്യുമായിരുന്നല്ലോ പല പാപങ്ങളും നമ്മൾ മനഃപൂർവ്വം ചെയ്യുമായിരുന്നു അല്ലെ പക്ഷെ അത് ജഡത്തിൽ നിന്നും ഉണ്ടായതുമാണ് അതുപോലെ തന്നെ നീതിയുടെ കർത്തൃത്വം വരുമ്പോഴും ഇതേപോലെ മനുഷ്യ രീതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ വാട്ട് ഷുഡ് വി ഡു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കോൺഷ്യസ് ആയിട്ട് നീതിയുടെ ആ പുത്രത്വം നീതിയിലുണ്ടായ പുത്രത്വത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണം അത് കോൺഷ്യസ്ലി പ്രവേശിക്കണം പക്ഷെ നമുക്കറിയാം അത് നമ്മുടെ ഉള്ളിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് തിയോളജി ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു വി ആർ നോ ലോങ്ർ എലൈവ് ടു സി പാപ സംബന്ധമായി നമ്മൾ മരിച്ചു എന്നുള്ളതാണ് അതിൻ്റെ റീസൺ നിങ്ങൾ പാപത്തിന് ദാസന്മാരായിരുന്നപ്പോൾ നീതിയെ സംബന്ധിച്ച് സ്വതന്ത്രരായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീതിയുടെ അടിമത്തം ഇല്ലായിരുന്നു എങ്ങനെയാണല്ലോ ജീവിക്കാമായിരുന്നു നീതിയെ സംബന്ധിച്ച് സ്വാതന്ത്ര്യം ആയിരുന്നു പറഞ്ഞ അതിനർത്ഥം പാപത്തിന്റെ ദാസന്മാരായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് നീതിയുടെ സ്വാതന്ത്ര്യമായിരുന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് നീതി ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല നീതി നിങ്ങളെ പിടിക്കുന്നില്ല നീതി നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുന്നില്ല നിങ്ങൾ നീതിക്ക് നീതി ബാധ്യസ്ഥരല്ല ഇപ്പൊ ന്യായപ്രമാണത്തിന് അധീനനായ ഒരു മനുഷ്യൻ ന്യായപ്രമാണത്തിന് ബാധ്യസ്ഥനാണ് നീതിക്ക് ബാധ്യസ്ഥനല്ല അതെങ്ങനെയാണ് സംഭവിക്കുന്നത് ഉദാഹരണത്തിന് ദൈവത്തിന്റെ നീതി നടപ്പായോ എന്നുള്ളത് ന്യായപ്രമാണം അനുസരിക്കുന്ന ഒരാൾക്ക് പ്രശ്നമല്ല ശരിയല്ലേ ഞാൻ പറഞ്ഞു ഇപ്പം പെന്തക്കോസുകാരുടെ ന്യായപ്രമാണങ്ങൾ എടുത്ത് നോക്കി എന്തൊക്കെയാണ് അവർക്ക് ന്യായപ്രമാണം പെന്തക്കോസുകാർക്ക് എല്ലാ മതത്തിനും എല്ലാ സഭകൾക്കും പതുക്കെ പതുക്കെ ഒരു ന്യായപ്രമാണം ഉണ്ടായി വരും ദൈവം കൊടുത്ത ന്യായപ്രമാണം കൂടാതെ അപ്പൊ ആ ന്യായ പ്രമാണം അതാത് സഭകളുടെ ന്യായപ്രമാണത്തിലെല്ലാം ടിക് 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 ആയി കഴിഞ്ഞാൽ ഓക്കെ അവനകത്തായി ശരിയല്ലേ അപ്പൊ നമ്മുടെ സഭയിൽ നിങ്ങൾ പോകുന്ന സഭയിൽ നിങ്ങൾ നല്ല മനുഷ്യരായി മാറാൻ വേണ്ടി നിങ്ങൾക്ക് കിട്ടുന്ന പ്രമാണമുണ്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കണം ഈ സഭയില് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാ പറഞ്ഞു ഇങ്ങനെ ആയാൽ മതി ഓക്കെ അത് നിങ്ങൾ അനുസരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായി ആ സമയത്ത് നിങ്ങൾ നീതിയുടെ അടിമകളൊന്നും അല്ല ആ ഒരു പ്രമാണത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചും പറഞ്ഞുകൊണ്ട് നിങ്ങൾ നീതിൽ അടിമകളൊന്നും അല്ല അത് നമുക്ക് മനസ്സിലാക്കാം ഈ കാര്യങ്ങളെല്ലാം സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്കും യാതൊരു നീതിബോധം ഉണ്ടാവണം എന്ന് നിർബന്ധമൊന്നുമില്ല മനസിലായ ഉദാഹരണത്തിന് ഒരു കടയിൽ നിങ്ങൾ സാധനം മേടിച്ചിട്ട് അഞ്ഞൂറ് രൂപ അയാൾ എക്സ്ട്രാ അറിയാതെ ബാലൻസ് തന്നു കഴിഞ്ഞാൽ തിരിച്ചു വീട്ടിൽ വന്ന് എണി നോക്കുമ്പോൾ അഞ്ഞൂറ് രൂപ കൂടെ ഉണ്ടല്ലോ അപ്പോ ദൈവത്തിന് സ്തോത്രം എനിക്ക് അഞ്ഞൂറ് രൂപ ആവശ്യമായിട്ട് ഇരിക്കുവാർ എന്ന് പറയുന്നവരാണ് മനസ്സിലായോ അപ്പൊ ദൈവത്തിന് ഏത് വഴിയിലും പ്രവർത്തിക്കാൻ പലതരാ ഇന്ന് ഇങ്ങനെ എനിക്ക് അഞ്ഞൂറ് രൂപ കിട്ടിയെന്ന് വേണമെങ്കിലും പറയാൻ തന്നെയോടുകൂടുക കാരണം അവരുടെ ഉള്ളിൽ എന്തിനോരടിമില്ല നീതിയോടുള്ള അടിമത്തം ഇല്ല ഒരു എക്സാമ്പിൾ പറഞ്ഞാണ് എക്സാമ്പിൾ പറയാൻ ഭയങ്കര പാടാണ് അപ്പൊ നമുക്ക് വേറൊരാൾക്ക് അർഹതപ്പെട്ട ഒരു സാധനം നമുക്ക് കിട്ടി കഴിയുമ്പോൾ കർത്താവെ നമുക്ക് കർത്താവേ നിനക്ക് സ്തോത്രം നീ എന്നെ എനിക്ക് ഇത് വഴി തുറന്നതിനാൽ അവർക്ക് എല്ലാം അടച്ചു വെച്ചിട്ട് തുറന്നതിനായിട്ട് സ്തോത്രം എന്ന് പറയുന്ന നീതിക്ക് അടിമയല്ല നീതിക്ക് അടിമ അല്ല അവന് അർഹതപ്പെട്ടതായിരുന്നെങ്കിൽ അവന് കിട്ടുന്നതാണ് നീതി എനിക്ക് കിട്ടിയത് നീതി അല്ല പക്ഷെ എനിക്ക് നീതിക്ക് അടിമത്വം ഇല്ലാത്തതുകൊണ്ട് സാരമില്ല എനിക്ക് എന്ത് മതി എനിക്ക് എൻ്റെ പ്രമാണങ്ങൾ അതായത് മനുഷ്യൻ ഒരിക്കലും സ്വാഭാവികമായി നീതിക്ക് അടിമയല്ല അവൻ എപ്പോഴും അധർമ്മത്തിന് തന്നെ അടിമയാണ് ഞാൻ ഇന്നലെ ഇരുന്ന് ഇങ്ങനെ പലപ്പോഴും യാത്ര ചെയ്യുമ്പോഴൊക്കെ ആലോചിക്കുന്ന ആലോചിച്ചോണ്ടിരുന്ന ഒരു കാര്യമാണ് ഈ മനുഷ്യൻ്റെ ഉള്ളിൽ സ്വാഭാവികമായി സ്നേഹമൊന്നുമില്ല നീതിക്കുള്ള ആഗ്രഹവും ഇല്ല അവൻ അവന്റെ ജഡത്തോടുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ അന്ന് നമ്മൾ നീതി സംബന്ധിച്ച് സ്വാതന്ത്ര്യമായിരുന്നു ശരിക്കും ഭയങ്കര സ്വാതന്ത്ര്യമായിരുന്നു അല്ലെ നിങ്ങൾ ആലോചിച്ചൊക്കെ രക്ഷിക്കപ്പെടാത്ത സമയത്ത് എന്തോ ഒരു സ്വാതന്ത്ര്യമായിരുന്നു എന്ത് വേണമെങ്കിലും ചെയ്യായിരുന്നു ഹാവ് ദാറ്റ് സെൻസ് ഓഫ് റൈറ്റിയസ്നസ് ശരിക്കും ആർക്കും നീതിബോധവും ഒരു സാമൂഹബോധവും സ്വന്തം സ്വബോധവും ഉള്ളത് മനുഷ്യർക്ക് ആ നീതിക്ക് നീതിയെ സംബന്ധിച്ച് മനുഷ്യൻ സ്വതന്ത്രന അവന് അവന്റെ ക്ലബ്ബിൽ ചേരാൻ അല്ലെ അവന്റെ മതത്തിൽ എന്തെല്ലാം പുറമേ ഉള്ളത് കാര്യങ്ങൾ ചെയ്യണോ അത് മാത്രമാണ് ഒരു മനുഷ്യന്റെ പാഷൻ എന്ന് പറയുന്നത് അല്ലെ പിന്നെ നമ്മൾ പറഞ്ഞു പേടിപ്പിക്കണം നിന്നെ നരകത്തിൽ പിടിച്ചിടും അപ്പോഴും ആ സെൽഫിനെ രക്ഷിക്കാൻ വേണ്ടിയാ അല്ല നീതിയുടെ ദാസ്യത്വത്തിന് വേണ്ടിയല്ല അപ്പൊ നിങ്ങൾ നീ തെറ്റ് ചെയ്ത നരകത്തിൽ പേടി കൊണ്ട് ഒരുത്തിനെ കൊണ്ട് അനുസരിപ്പിച്ചാൽ ദാറ്റ് ഓൾസോ ഓൾസോയിസ് ഫ്ലഷ് കാരണം അവന് കൊണ്ടാണ് അവൻ എന്ത് ചെയ്യുന്നത് അനുസരിക്കുന്നത് നീതിമാനായി മാറിയതുകൊണ്ടല്ല വ്യത്യാസം വ്യത്യാസമുണ്ടോ അതിനകത്ത് ഇപ്പൊ ഒരു പൂച്ച സ്വയം ക്ലീൻ ചെയ്തിട്ട് വീട്ടിനകത്ത് കയറുള്ളൂ അത് എവിടെയെങ്കിലും കിടന്ന് നക്കി 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 തുടച്ച് ക്ലീനാക്കി നക്കിയാ ക്ലീനാക്കുന്നത് അത് വൃത്തിയാളാണെന്ന് നമുക്കറിയാം എന്നാലും മൃഗങ്ങളെ സംബന്ധിച്ച് അതൊക്കെ മതി എന്താ എവിടെയെങ്കിലും വിസർജ്ജനം നടത്തി കഴിഞ്ഞാൽ അത് നെരങ്ങി നെരങ്ങി എല്ലാം ക്ലീനായിട്ട് അകത്ത് കയറുള്ളൂ അതാ പൂച്ചയുടെ സ്വഭാവമാണ് നമ്മൾ നീതിമാന്മാരെ നീതി ചെയ്യുന്നത് നീതിക്കായ അവയവങ്ങളെ സമർപ്പിക്കുന്നു എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൃപയ്ക്കാധീനരും വിടുവിക്കപ്പെട്ടവരും നമ്മൾ നീതിയുടെ അടിമകളും ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തേ പറ്റൂ നമ്മുടെ പുതിയ മനുഷ്യന്റെ പ്രകൃതമാണത് എന്നാൽ നമ്മൾ പണ്ട് പാപത്തിന് ദാസന്മാരായിരുന്ന കാലഘട്ടത്തിൽ നമുക്ക് ഇങ്ങനെ നീതി ചെയ്യണം എന്നുള്ളൊരു ദാസ്യത്വം ഉണ്ടായിരുന്നില്ല മനസ്സിലാവുന്നുണ്ടെങ്കിൽ പറയുന്നത് അന്ന് നമ്മൾ മാന്യന്മാരായിട്ട് തന്നെ ജീവിച്ചത് പക്ഷേ വി ആർ സിൻ വി ആർ സ്ലേവ് ഓഫ് അപ്പോൾ അന്ന് നീതി സംബന്ധിച്ച് നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു നമുക്ക് ബാധ്യത ഉണ്ടായിരുന്നില്ല എന്നാൽ ഇന്ന് എന്ത് സംഭവിച്ചിരിക്കുന്നു ഇന്ന് നമുക്ക് നീതി നമ്മുടെ കർത്തൃത്വം നമ്മുടെ മേൽ നടത്തുന്ന രീതിയിൽ അതായത് കൃപയും നീതിയും നമ്മുടെ മേൽ കർത്തൃത്വം നടത്തുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു നിങ്ങൾക്ക് അന്ന് എന്തൊരു ഫലം ഉണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നത് തന്നെ അതിന്റെ അവസാനം മരണമല്ലോ അപ്പൊ നമ്മൾ അന്ന് ജീവിച്ചിരുന്ന ജീവിതത്തിന്റെ അവസാനം എന്താണ് മരണമാണ് കാരണം അതിനകത്ത് നീതി ഇല്ല അല്ലെ ഞാന് പെന്തക്കൂസിലെ പാസ്റ്റേഴ്സിനോട് ഒരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ പെന്തക്കൂസ്കാർക്ക് കള്ളം പറയുന്നത് പാപമാണ് എന്നുള്ള ഒരു ബോധം ഇന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്നാണ് നമ്മൾ കള്ളം പറയുന്നതിന് മുമ്പേ കർത്താവിന്റെ പറയും കർത്ത പറഞ്ഞില്ലേലും ആ ഒരു കള്ളം ഞാൻ പറയാൻ പോവാ സാരമില്ല എന്തോരം കള്ളം പറഞ്ഞാലേ ജീവിക്കാൻ പറ്റുന്നേ ഇതാ പിടിച്ചോ കള്ളം കള്ളം പറയാൻ യാതൊരു മടിയും ഒരു പാവബോധം പോലും ഉണ്ടാകുന്നില്ല ഈ ബൈബിൾ കോളേജുകളിൽ മുഴുവൻ കോപ്പിടിയൊക്കെ കേട്ടോ ഇഷ്ടംപോലെ കോപ്പിടി ബൈബിൾ കോളേജിലുണ്ട് ഞാൻ സാക്ഷിയാ അതുകൊണ്ട് അന്നത്ര ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് എന്തോ ഉണ്ടായിരിക്കും കാരണം ഇത് നന്നായി വരുമല്ലോ ലോകം അപ്പൊ നീതിയെ സംബന്ധിച്ച് സ്വാതന്ത്ര്യ അവരുടെ ആത്മാവരോട് പറയുന്നില്ല ഇത് നിനക്ക് അർഹതപ്പെടാത്തതാണ് നീ എടുക്കുന്നത് അരുത് എന്ന ആത്മാവരോട് പറയുന്നില്ല എന്തുകൊണ്ടാണ് പറയാത്തത് നീതിയുടെ ദാസിത്വം അവർക്ക് ലഭിക്കുന്നില്ല ആർ നോട്ട് സ്ലേവ്സ് ഓഫ് അതുകൊണ്ടാണ് അങ്ങനെ പറയാത്തത് നിങ്ങൾക്കന്ന് എന്തൊരു ഫലം ഉണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നത് തന്നെ അതിന്റെ അവസാനം മരണമല്ലോ അപ്പൊ ഇതിന്റെ എല്ലാ അവസാനം എന്താണ് മരണമാണ് അപ്പൊ പാപത്തിന്റെ കർത്തൃത്വം നമ്മളെ മരണത്തിലേക്ക് നയിക്കുകയും കൃപയുടെ കർത്തൃത്വം നമ്മളെ നിത്യജീവനിലേക്ക് കടത്തുകയും ചെയ്യുന്നു എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ആ യജമാനൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാപത്തെ ഒരു യജമാനായിട്ടാണ് കാണുന്നത് ആ യജമാനനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്തം നിത്യജീവനും ആകുന്നു ഓക്കെ അത് ഈ അന്തം എന്നുള്ള വാക്ക് മേനോട്ട് ബി വെരി ക്ലിയർ ലെറ്റ് മീ റീഡ് ഫ്രം ദ കിങ് ജെയിംസ് വേർഷൻ ബട്ട് നൗ ബീങ് മെയ്ഡ് ഫ്രീ ഫ്രം സിൻ ആൻഡ് ബിക്കം സെർവൻസ് ടു ഗോഡ് യു ഹാവ് യുവർ ഫ്രൂട്ട് ആൻഡ് ടു ഹോളിനെസ് ആൻഡ് എൻഡ് എവർ ലാസ്റ്റിംഗ് ലൈഫ് അത് അവസാനിക്കുന്നത് നമുക്ക് ഒരിക്കലും തീരാത്ത നിത്യമായ ആ ജീവനിലാണ് അത് ചെന്ന് അവസാനിക്കുന്നത് എന്ത് ഈ കൃപയുടെ കർത്തൃത്വം അപ്പോൾ നമ്മൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു നേരത്തെ നീതിയെ സംബന്ധിച്ച് നമ്മൾ ഫ്രീ ആയിരുന്നു എന്നാലും ഇന്ന് പാപത്തെ സംബന്ധിച്ച് നമ്മൾ ഫ്രീ ആയിരുന്നു മീൻസ് വി ഡൈഡ് ടു ദാറ്റ് വേൾഡ് ആ ലോകത്തോട് നമ്മൾ മരിച്ചു പാപം എന്ന യജമാനനിൽ നിന്ന് നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിച്ചു കാരണം എന്താണ് ബ്രദറെ ജീവിച്ചു പോണെങ്കിൽ കുറച്ചൊക്കെ പാവം ചെയ്യാതെ പറ്റുമോ ബ്രദറെ പറ്റുവോ ബ്രദറെ പറ്റൂ കാരണം നമുക്ക് മരിച്ചാലും പ്രശ്നമില്ലാത്തതുണ്ട് നിത്യജീവന്റെ വാക്യത്വം ഉള്ളത് കൊണ്ട് നമുക്ക് കള്ളം പറഞ്ഞ സത്യം പറഞ്ഞിട്ട് ഛേദം വന്നാലും നമുക്ക് പ്രശ്നമില്ലാത്തതുണ്ട് ഈ ഛേദം വന്നാലും പ്രശ്നമില്ല രണ്ടു തരത്തിലുള്ള ഉണ്ട് ഛേദം ഉണ്ട് നഷ്ടം ക്ഷേതം എന്ന് പറഞ്ഞാൽ ശിരച്ഛേദം മുറിച്ചുമാറ്റൽ മരണം ഇത് രണ്ടു വന്നാലും നമുക്കൊരു പ്രശ്നമില്ല കാരണം നമ്മൾ നിത്യജീവനാണ് നമ്മുടെ മുമ്പിലുള്ളത് അതുകൊണ്ട് നമുക്ക് നീതിയുടെ ദാസന്മാരായിട്ട് സമാധാനമായിട്ട് ജീവിക്കാം ബിക്കോസ് വി ഹാവ് ദാറ്റ് അഷുറൻസ് എൻഡ്സ് എവർലാസ്റ്റിംഗ് ലൈഫ് നിത്യജീവൻ എന്ന വാഗ്ദം നമ്മുടെ മേൽ നൽകപ്പെട്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാം നീതിക്ക് ദാസന്മാരായിട്ടിരിക്കുക ആ നിത്യജീവൻ എന്ന വാഗ്ദത്വം ഇല്ലെങ്കിൽ നമുക്ക് നീതിക്ക് ദാസന്മാരാൻ പറ്റത്തില്ല നമ്മൾ എന്തു ചെയ്യും ജീവിക്കാൻ വേണ്ടി പാപം ചെയ്യും കാരണം വി ആർ നോട്ട് ഹാവിങ് ദോസ് പ്രോമിസസ് ഓക്കെ അപ്പോൾ നമ്മൾ പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിച്ചാൽ അതെങ്ങനെ സ്വാതന്ത്ര്യം പ്രാപിക്കുന്ന ബൈ ദറ്റ് സ്പിരിച്വൽ സർക്കംസിഷൻ അതായത് ഈ അദ്ധ്യായം തുടങ്ങുമ്പോൾ പറഞ്ഞു വന്ന കാര്യങ്ങൾ നമ്മൾ മറന്നു പോരുത് പാപത്തിനുള്ള സ്വാതന്ത്ര്യം ഇറ്റ്സ് നോട്ട് ഹ്യൂമൻ ഡിസിഷൻ ഇറ്റ് ഇസ് എ ഡിവൈൻസിഷൻ അതൊരാത്മീക പരിചേതനയാണ് നമ്മുടെ പഴയ ജഡത്തെ ക്രൂസിൽ തറയ്ക്കുന്ന ഒരാത്മീക പരിചേദനയെ കുറിച്ചാണ് നമ്മളവിടെ കാണുന്നത് അതിന്റെ ഫലമാണ് ആ സ്വാതന്ത്ര്യത്തിൻ്റെ ഫലമാണ് ആ പരിചേദനയുടെ ഫലമാണ് നമ്മുടെ വിശദീകരണം ആ പരിചേദനയുടെ ഫലമാണ് നിത്യജീവൻ നമ്മൾ ജീവനിലേക്ക് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു നീതിക്ക് അടിമകളായി മാറിയിരിക്കുന്നു സോ മനുഷ്യ രീതിയിൽ പറഞ്ഞാൽ വി നീഡ് ടു വർക്ക് ഹാർഡ് അതാണ് അതിന്റെ എഫക്റ്റ് മനുഷ്യന്റെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനി നീതിക്ക് വേണ്ടി അന്ത്യം വരെയും പോരാടും പോരാടിയേ പറ്റുള്ളൂ ബിക്കോസ് വി ആർ ആർ ബോൺ ബിക്കോസ് വി വി നോ മോർ ഹാവ് എ മാസ്റ്റർ റെയിൻ ഗ്രേസ് ഭരണം കൃപയുടെതാണ് അപ്പൊ ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം അപ്പൊ എന്തിന്റെ ഫലമാണ് ഈ ജഡം പാപ ജഡത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന്റെ ഫലമാണ് വിശുദ്ധീകരണം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ജഡത്തിന്റെ പ്രവൃത്തികളല്ല വിശുദ്ധീകരണം എന്ന് പറയുന്നത് പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു നമ്മൾ വിശദീകരിക്കപ്പെടുന്നു വിശദീകരിക്കപ്പെടുന്നത് അവന്റെ ക്രൂശിനോട് നമ്മൾ ഐഡന്റിഫൈഡ് ആകുമ്പോഴാണ് ആൻഡ് ദാറ്റ് ഐഡന്റിഫിക്കേഷൻ സാൻറ്റിഫൈസസ് അവന്റെ മരണത്തിൻ്റെ സദൃശ്യത്തോട് നിങ്ങൾ അനുരൂപിതരായാൽ അവന്റെ പുനരുത്ഥാനത്തിൻ്റെ സദൃശത്തോടും നിങ്ങൾ അനുരൂപരാകും ആൻഡ് ദാറ്റ് ഇസ് ദ വേ റിസീവ് എറ്റേണൽ ലൈഫ് ആൻഡ് ഓൾസോ അവർ സാൻറ്റിഫിക്കേഷൻ ഓക്കെ അപ്പോൾ മനുഷ്യ മനുഷ്യരീതി പറഞ്ഞ എങ്ങനെയാണ് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല നീതി ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് പക്ഷെ നീതി എന്ന് പറയുന്നത് കംസ് ആസ് എ റിസൾട്ട് ഓഫ് സ്പിരിച്വൽ സർക്കംസൻ അത് ഓരോ സമയത്തും അവന്റെ മരണത്തോട് നമ്മൾ അനുഭവപ്പെടുമ്പോഴാണ് സംഭവിക്കുന്നത് അപ്പൊ നമ്മൾ കോൺഷ്യസ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ കോൺഷ്യസ് ആയിട്ട് ചെയ്യണമെന്ന് പറയുമ്പം അങ്ങനെ ചെയ്തില്ലെങ്കിലും പ്രശ്നമാണ് കാരണം കോൺഷ്യസ് ആയിട്ട് നീതി ചെയ്യുവാൻ നമ്മളെ വിളിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ആ നീതി എന്താ പറയുക നമ്മുടെ മൈൻഡിനെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ബിക്കോസ് ഇറ്റ്സ് എ മെന്റൽ ഡിസിഷൻ ഓൾസോ ടു ബി റൈറ്റ്യസ് ആ മൈൻഡ് നമ്മുടെ മൈൻഡ് കർത്താനുരൂപമായി കർത്ത അഭിമുഖമായി തിരിയുകയാണ് അതാണ് നീതിയുടെ ദാസ്യത്വം എന്ന് ശരിക്കും ഉദ്ദേശിക്കുന്നത് ശരിക്കും നീതിയുടെ ദാസ്യത്വം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് നീതിക്ക് അടിമയാകുന്നതാണ് നമ്മുടെ മനസ്സിലേക്ക് കർത്താവിൻ്റെ പ്രമാണങ്ങൾ എഴുതപ്പെടുന്നതാണ് നമ്മുടെ മനസ്സ് ദൈവത്തിൻ്റെ പ്രമാണങ്ങളാൽ പിടിക്കപ്പെടുന്നതിനെയാണ് ശരിക്കും വിശുദ്ധീകരണം എന്ന് പറയുന്നത് സോ അവർ മൈൻഡ് ഈസ് ബീങ്ങ് ചേഞ്ച്ഡ് അവർ സോൾ ഈസ് ബീങ് ചേഞ്ച് ഓക്കെ ആ ചേഞ്ച് ആണ് ശരിക്കും വിശദീകരണം വി ആർ സാങ്ടിഫൈഡ് ഓക്കെ നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ നമ്മളെ നമ്മുടെ ആത്മാവ് രക്ഷിക്കപ്പെട്ടു നൗ അവർ മൈൻഡ് ഈസ് ബീങ് സാങ്ടിഫൈഡ് ഈ മൈൻഡിന്റെ സാങ്ടിഫിക്കേഷൻ ഇന്നൊരിടത്തും പഠിപ്പിക്കാത്ത ഒരു വിഷയമാണ് സൽപ്രവൃത്തി സൽപ്രവൃത്തി എന്ന് പറയുമ്പോൾ ഉള്ള പ്രോബ്ലം ഈ സൽപ്രവൃത്തി എവിടെ നിന്ന് ഉണ്ടാകും എന്നുള്ളതാണ് ദറ്റ് കംസ് ഒൺലി വെൻ അവർ മൈൻഡ്സ് ആർ സാങ്ടിഫൈഡ് ബൈ ദ സർക്കംസിഷൻ ഓൺ ദ ക്രോസ് ആ ഒരു സൈൻറിഫിക്കേഷൻ ഇല്ലാതെ നമുക്ക് ഒരിക്കലും നീതിയുടെ ദാസന്മാരായിരിക്കാനോ കർത്താവിനുസരിക്കാനോ സാധിക്കില്ല ഓക്കെ അപ്പോൾ ആ ഒരു പോയിന്റിലേക്ക് വരാതെ നമുക്ക് വിശദീകരണത്തെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ദാറ്റ് ബിക്കംസ് പ്യുവർ ഹ്യൂമൻ ടീച്ചിങ് നോട്ട് ദ അപ്പോസ്റ്റിക് ഡോക്ടറിൻ അപ്പോസ്റ്റിഗ ഡോക്ടറിനോട് പോയെങ്കിൽ മാത്രമേ പാപത്തിന്റെ അടിമത്തത്തിൽ നമ്മൾ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ ദാറ്റ് ഹാപ്പൻസ് ബൈ ദ ഡിവൈൻ ആക്ട് ഓഫ് സർക്കംസ്റ്റ്യൂഷൻ ഓക്കെ അത് നമ്മൾ അവന്റെ കൂടെ മരിച്ച് മാത്രം കഴിയുന്ന കാര്യമാണ് എനിക്കൊന്ന് ഒത്തിരി ഒത്തിരി ഈ വിശദീകരണത്തെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ആറാം അധ്യായം ഉത്തരം നൽകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കണ്ടിന്യൂസ് ഐഡന്റിഫിക്കേഷൻ വിത്ത് ദ ആൻഡ് ആൻഡ് റെയിൻ ഓഫ് ഗ്രേസ് ബീങ് ട്രാൻസ്ഫോംഡ് ഇൻറ്റു ദ്രൈസ്റ്റ് മൂന്നാമത്തെ വൈകാം വിത്ത് വി പാപത്തിന്റെ ശമ്പളം മരണം അത്ര അപ്പൊ എല്ലാത്തിനും ശമ്പളമുണ്ട് ഒന്നിന്റെ ശമ്പളം പക്ഷെ അതിൻ്റെ ശമ്പളം എന്നുള്ള വാക്ക് അവിടെ പ്രയോഗിച്ചിട്ടില്ല നമ്മുടെ നീതിയുടെ ശമ്പളമല്ല നിത്യജീവൻ എന്നാൽ പാപത്തിന്റെ ശമ്പളമാണ് മരണം നീതിയുടെ ശമ്പളമല്ല അല്ല നിത്യജീവൻ ദാനമാണ് കാരണം ദൈവത്തിന്റെ സിസ്റ്റം വേറെയാണ് എന്നാൽ പാപത്തിന്റെ ശമ്പളമുണ്ട് പാപത്തിന് ഏത് പാപത്തിനും എല്ലാത്തിനും ശമ്പളമുണ്ട് മരണമാണ് അതേ ആംഗിളിലാണ് നമ്മൾ നിത്യജീവനെ പലപ്പോഴും കാണുന്നത് നമ്മൾ കാണുന്നത് നമ്മുടെ നീതിയുടെ ശമ്പളമാണ് നിത്യജീവൻ എന്നുള്ള രീതിയിൽ നീതി പ്രവർത്തിക്കാൻ നടക്കുന്നവരുണ്ട് പക്ഷെ നീതിയുടെ ശമ്പളമല്ല അല്ല നിത്യജീവൻ നിത്യജീവൻ ദാനമാണ് വിശുദ്ധീകരണം ദാനമാണ് പക്ഷെ അതിനായിട്ട് നമ്മൾ പോരാടിക്കൊണ്ടേയിരിക്കും ഓരോ നിമിഷം അത് അനുഭവിക്കാൻ ഓരോ നിമിഷം വിശുദ്ധീകരണം അനുഭവിക്കാൻ മനുഷ്യ രീതിയിൽ പറഞ്ഞാൽ വി വിൽ കീപ് ഓൺ സ്ട്രഗിളിങ് പക്ഷെ അതിന്റെ നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നതിന്റെ ശമ്പളമല്ല എന്ത് നമ്മുടെ നിത്യജീവൻ നമ്മുടെ വിശദീകരണം അത് ക്രിസ്തു നമ്മളിൽ പ്രവർത്തിക്കുന്നതാണ് എന്നാൽ പാപത്തിന്റെ ശമ്പളം അങ്ങനെ പാപം അങ്ങനെയല്ല ഇതുകൊണ്ട് അതെങ്ങനെ നോക്കിയേ എത്ര മനോഹരമായിട്ടാണ് ഇരുപത്തി മൂന്നാം വാക്യം ചെയ്യുന്നത് പാപത്തിന്റെ ശമ്പളം മരണം മാത്രമേ ദൈവത്തിന്റെ കൃപാവരമോ അടുത്ത് നിത്യജീവൻ എങ്ങനെയാ വരുന്നത് ശമ്പളമായിട്ടല്ല വരുന്നത് ഇങ്ങനെ പറഞ്ഞ പോലെ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരു ഡ്യുവലിസം ഈ സത്യം പറഞ്ഞ മനുഷ്യരെല്ലാം ഡ്യുവലിസത്തിനകത്ത ഡിവലിസം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നന്മ അല്ലെങ്കിൽ തിന്മ ആ ഡുവലിസം ഡുവൽ ഫോഴ്സസ് ഇവിടെ ഇങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു നീതിയുടെ ദാസ്യത്വവും എന്താ പാപത്തിന്റെ ദാസ്യത്വം ഒക്കെ പറഞ്ഞിട്ട് പൗലോസ് ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിച്ചിരുന്നെങ്കിൽ അത് വേറെ അർത്ഥമായി പോയതിന് പാപത്തിന്റെ ശമ്പളം മരണം മാത്രേ നീതിയുടെ ശമ്പളം നിത്യജീവൻ അത്രയെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നല്ലപോലെ വാക്യം റൈം ചെയ്തതിന് നല്ലൊരു കൺക്ലൂഷൻ ആയിരുന്നേ പക്ഷെ പൗലോസ് അങ്ങനെ കൺക്ലൂഡ് ചെയ്തില്ല അങ്ങനെ കൺക്ലൂഡ് ചെയ്തായിരുന്നെങ്കിൽ നമ്മൾ ഇന്നത്തെ പ്രസംഗങ്ങളെല്ലാം എല്ലാം നീതി പ്രസംഗങ്ങളെല്ലാം കറക്റ്റായിരുന്നെ മര്യാദക്ക് ജീവിച്ചാൽ സ്വർഗത്തിൽ പോകും അല്ലെങ്കിൽ നീക്കം അനുഭവിക്കും എന്ന് പറയാമായിരുന്നു പക്ഷെ ഇവിടെ പൗലോസ് നിത്യജീവനെ കുറിച്ച് പറഞ്ഞപ്പോൾ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട് ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ പാപത്തിന്റെ ശമ്പളം മരണമാണ് അത് ശമ്പളമാണ് എന്നാൽ നം നിത്യജീവൻ എന്ന് പറയുന്നത് ശമ്പളമല്ല അത് കൃപാവരമാണ് കൃപ എന്ന് പറയുന്ന സൗജന്യമാണ് ദാനമാണ് വരമാണ് ദൈവം നൽകിയതാണ് യേശു ക്രിസ്തുവിൽ നമുക്ക് ലഭിച്ചതാണ് ശമ്പളമായിട്ടുണ്ടെങ്കിൽ മാനുഷികമായിട്ട് ചിലപ്പോൾ കണക്ക് കൂട്ടുമായിരിക്കും മനുഷ്യൻ പക്ഷെ അത് ശമ്പളം അത് ദൈവം നമുക്ക് ഓൾറെഡി തന്നതാണ് കൃപാവരമാണ് ഇത് രണ്ട് ഇതാണ് ഈ രണ്ട് ജീവന്റെ പ്രത്യേകത ഒന്ന് ദൈവത്താൽ നടത്തപ്പെടുന്നതും മറ്റൊന്ന് മനുഷ്യന്റെ ബുദ്ധിയിൽ നടക്കുന്നതുമാണ് സോ എറ്റേണൽ ലൈഫ് ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ് അതുകൊണ്ടാണ് സ്വർഗത്തിൽ പോകുന്ന നിത്യജീവൻ ഒരിക്കലും നമ്മുടെ പ്രവൃത്തികളുടെ ശമ്പളം അത് അനുസരണത്തിന്റെ ശമ്പളമല്ല അത് ദൈവത്തിന്റെ കൃപാവരമാണ് കൃപാവരം ഈസ് ഫ്രീ ഗിഫ്റ്റ് ആ ഫ്രീ ഗിഫ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഡ്രോമാ ലേഖനത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഫ്രീ ഗിഫ്റ്റ് ആണ് നമ്മെ രക്ഷിക്കുന്നത് അപ്പം ശരിക്കും നമ്മുടെ ചുറ്റും കേൾക്കുന്ന ഈ ഈ പ്രവൃത്തിയുടെ സുശേഷം എന്ന് പറയുന്നത് ഒരു ദുരുപദേശമാണ് കൃപയുടെ സുശേഷം പോലെ തന്നെയുള്ള ഒരു ദുരുപദേശമാണ് പ്രവൃത്തിയുടെ ഹൈപ്പർ ഗ്രേസ് ഡോക്ടറിൻ പോലെ തന്നെ അപകടകാര്യം അതിനേക്കാൾ അപകടകാരി സ്വയനീതിയിൽ നിന്നൊക്കെ നമ്മൾ അതിനേക്കാൾ എന്ന് പറഞ്ഞതിനെ ക്ഷമിക്കണം അതിനേക്കാൾ അപകടമുള്ള ഒന്നുമില്ല എന്നു കമ്പയർ ചെയ്യാൻ പറ്റില്ല കറുത്ത സത്യത്തിൽ നിന്ന് വെളിയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം ഒരേ കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത് സൊ ഹ്യൂമൻ റൈച്ചസ്നെസ് സെൻസ് ഓഫ് ഹ്യൂമൻ റൈച്ചസ്നെസ് എന്ന് പറയുന്നത് അപകടകാരിയായ ദുരുപദേശം തന്നെയാണ് ഇന്ന് വ്യാപരിച്ചിരിക്കുന്നത് ഇത്തിരി സ്ഥലത്തും പെൻഡക്കോസിൽ വ്യാപരിച്ചിരിക്കുന്നത് ഈ പ്രവൃത്തികളുടെ ഉപദേശം എന്ന ദുരുപദേശമാണ് ഓക്കെ അതുകൊണ്ട് ദൈവത്തിന്റെ കൃപാവരങ്ങളിൽ സന്തോഷിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ പാപത്തിന്റെ ശമ്പളം മരണമത്രേ അതുകൊണ്ട് ആത്മീകമായ പരിചേദന വഴി കർത്താവിന്റെ പചനത്തിലേക്ക് ശ്രദ്ധിക്കുവാൻ ദൈവം നമ്മളെല്ലാവരെയും എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ ഓക്കെ ഏതിന്റെ ഒന്നും നമുക്ക് വായിച്ചേക്കാം കാരണം ഈ ന്യായ പ്രമാണത്തെ സംബന്ധിക്കുന്നതാണത് ഇത് രണ്ടും ഒന്ന് തന്നെയാണ് നമ്മൾ ഏതിന്റെ ഒന്ന് ഒന്നും കൂടെ അടുത്ത ദിവസം വായിക്കും കാരണം ഇത് രണ്ട് പശ്ചാത്തലത്തിലും വായിക്കാൻ പറ്റുന്ന ഓക്കെ സഹോദരന്മാരെ ന്യായപ്രമാണം അറിയാവുന്നവരോടല്ലോ ഞാൻ സംസാരിക്കുന്നത് അപ്പൊ ഇത് ശരിക്കും ആരോടെ സംസാരിച്ചേക്കുന്നതല്ല യഹുദന്മാരോട് സംസാരിക്കും യഹുദ്ധന്മാരുടെ പറയുകയാണെങ്കിൽ പ്രവൃത്തി കൊണ്ട് പോയിട്ടൊന്നും കാര്യമില്ല നിങ്ങൾ മരിച്ചാലേ കാര്യമുള്ളൂ ക്രിസ്തുവിന്റെ ക്രൂശിൽ നിങ്ങൾ മരിച്ചില്ല നിങ്ങൾ ഒരിക്കലും തീരുമാന്മാരാകാൻ പോകുന്നില്ല അല്ലെ വളരെ സിമ്പിൾ ആയില്ലേ അപ്പൊ അത് യഹുദന്മാരോട് സംസാരിക്കും എങ്ങനെ പാപം ചെയ്താൽ നിങ്ങൾ ജീവിക്കും ജഡത്തിലാ ജീവിക്കും നിങ്ങൾ എത്ര നല്ലവരാകാൻ ശ്രമിച്ചാലും ആ പറ്റത്തില്ല നിങ്ങൾ മരിക്കൂ എന്നാൽ ദൈവത്തിന്റെ കൃപാപരം നിങ്ങൾ വിശ്വാസത്താൽ സ്വീകരിക്കണം നിങ്ങൾ ക്രിസ്തുവിൻ്റെ കൂടെ ഓൾറെഡി മരിച്ചു എന്ന് വിശ്വസിക്കണം ആ വിശ്വാസത്തിലൂടെ നിങ്ങൾ ജീവനിലേക്ക് പ്രവേശിക്കാൻ ഇടയായിത്തീരും ഇത് ഇതാണ് പൗലോസ് യഹൂദന്മാരോട് സംസാരിച്ച സുവിശേഷം ഓക്കെ ഇത് സകല ജാതികൾക്കും ഇതേ സുവിശേഷത്താൽ പൗലോസ് കടപ്പെട്ടിരിക്കുകയാണ് അല്ലെ യഹൂദന് ടെമ്പിൾ പണിത് കൊടുക്കാം അവസാനം അവന് വേറെ പൗലോസ് പറഞ്ഞു അതല്ല യഹൂദനും കേൾക്കേണ്ട ഇത് തന്നെയാണ് അവരുടെ പ്രവർത്തികളല്ല അവരുടെ ന്യായപ്രമാണം തലല്ല ഓക്കെ ന്യായപ്രമാണം പിന്നെയും വന്നവരെ രക്ഷിക്കുന്നില്ല ദാറ്റ്സ് ക്ലോസ്ഡ് ഫോർ എവർ ക്രിസ്തു ഇല്ലാത്ത ഒരൊറ്റയാളും രക്ഷയോടുകൊണ്ട് യഹൂദനോടുള്ള നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നിവൃത്തി ഉണ്ടെങ്കിൽ അവനോട് സുച്വേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നതാണ് പ്ലീസ് ദോസ്പിൾ ദം ദീഡ് ദിസ് ഗോസ്പിൾ ദിസ് ഫസ്റ്റ് ദം അത് അവർക്ക് ലഭിച്ച അവർക്കുള്ള വാഗ്ദവം പറഞ്ഞത് നമ്മളെ എന്നെ ഉൾപ്പെടുത്തി എന്നുള്ളതേ ഉള്ളൂ ശരിക്കും യഹൂദന്മാരുടെ വാഗ്ദത്വം ആക്ഷരീകമാണെന്ന് ഇന്ന് പെന്തക്കൂസാരി യഹൂദന്മാരും വിശ്വസിക്കുന്നു പക്ഷേ യഹൂദന്റെ വാഗ്ദത്വം ആത്മീകം തന്നെയാണ് ആത്മീകമല്ലാത്ത ഒരു വാഗ്ദത്വങ്ങളും പുതിയ നിയമത്തിൽ കർത്താവ് നൽകിയിട്ടില്ല ദ ഓൾ ക്രിയേഷൻ ഈസ് അണ്ടർ ദ ന്യൂ കവനന്റ് ഓൾ ക്രിയേഷൻ ആ ന്യൂ കവനന്റിന്റെ വെളിയിൽ ആരുമില്ല ഓക്കെ ആ ന്യൂ കവനന്റിന്റെ ബൗണ്ടറിക്ക് വെളിയിൽ ആരുമില്ല എല്ലാവരും ന്യൂ കവനന്റിൽ പ്രവേശിക്കുന്നില്ല പക്ഷെ അതിന്റെ അതിന്റെ ആ അംബ്രലയുടെ വെളിയിലാരും ഇല്ല അതിനർത്ഥം വേറൊരു വഴിയും ഇന്ന് ദൈവം വെച്ചിട്ടില്ല ക്രിസ്തു അല്ലാതെ ഈ ആത്മീക പരിച്ഛേദന അല്ലാതെ ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറായിട്ട്